വെൽക്കം ടു ഏരീസ് വ്ളോഗ്സ്. ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ്. അവ എങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ദെർ ആർ മെയിൻലി ഫോർ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അപ്പം മൊത്തത്തിൽ ഇംഗ്ലീഷിൽ നാല് തരം സെൻറ്റൻസസ് ആണുള്ളത്. അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ വിൽ ലേൺ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസ്താവന. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വസ്തുതയെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഒരു അറിവ് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന അവതരിപ്പിക്കാൻ, എന്തെങ്കിലും ഒന്ന് പ്രസ്താവിക്കാൻ, അതായത് ഒരു സാധാരണ സെൻറ്റൻസ്, അതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഐ ആം എ ടീച്ചർ. സം ബേർഡ്സ് ഫ്ലൈ ഹൈ. ദാറ്റ് ടീം ഇസ് വെൽ ട്രെയിൻഡ്. ഈ മൂന്ന് സെൻറ്റൻസും ഓരോ സ്റ്റേറ്റ്മെൻറ്സ് ആണ്. So such type of sentences are called declarative sentences. Imperative sentence is mainly used in commands and requests. അതായത് എന്തെങ്കിലും ഒന്ന് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ആജ്ഞാപിക്കാനോ ഒരു ഓർഡർ കൊടുക്കാനോ ഒക്കെ പ്രധാനമായിട്ടും ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കും. ലെറ്റ് എസ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. ഓപ്പൺ ദ ഡോർ, അതൊരു ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് ആണ്. പ്ലീസ് ഓപ്പൺ ദ ഡോർ, ഇറ്റ് ഇസ് എ റിക്വസ്റ്റ്. വിൽ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ, ദാറ്റ് ഇസ് ഓൾസോ എ റിക്വസ്റ്റ്. ഇപ്പോൾ റിക്വസ്റ്റിനും കമാൻഡിനുമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസസിനെ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നു. ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ഓൾസോ യൂസ് ടു ഗിവ് വാർണിംഗ് ആൻഡ് അഡ്വൈസ്. വാർണിംഗ് എന്ന് പറഞ്ഞാൽ താക്കീത്, അഡ്വൈസ് ഉപദേശം. നമുക്ക് നോക്കാം. യു വിൽ ബി പണിഷ്ഡ് ഫോർ ദാറ്റ്. ഇതൊരു വാർണിംഗ് ആണ്, നീ അതിന് ശിക്ഷിക്കപ്പെടും. സ്റ്റഡി വെൽ ഫോർ ദ നെക്സ്റ്റ് എക്സാം, ദാറ്റ് ഈസ് അൻ അഡ്വൈസ്. കൺസൾട്ട് എ ഗുഡ് ഡോക്ടർ, ഒരു നല്ല ഡോക്ടറിനെ പോയി കാണൂ, അതും അഡ്വൈസാണ്. You will have to pay fine if you break the glass. Glass pottichale fine adakkendi varum. It is a warning. But for giving warning and advice also imperative sentences used. It is also used for giving instructions. Nirdeshangal kodukkan. Nirdeshangal kodukkanum imperative sentence. Like read good books, note down the new words, nalla pusthangalu vaikkya, pudhiya vaakkal ezhuthedukka, find out its meaning and use it in your own sentences. Adinte okke artham manasilakkuka. എന്നിട്ട് സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കുക. ഇത് നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കാനും നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കും. ഇൻ ഷോർട്ട്, ഇറ്റ് ടെൽസ് പീപ്പിൾ വാട്ട് ടു ഡു. അതായത് മറ്റുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നിർദ്ദേശിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസസിനെയൊക്കെ നമുക്ക് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. തേർഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന, ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് സെൻറ്റൻസസും നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം, ഡിഡ് യു റീച്ച് ഏർലി, ഇതൊക്കെ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് തന്നെ, ക്വസ്റ്റ്യൻസ് തന്നെ ദർ ആർ ത്രീ ടൈപ്സ്. അവ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ബിഗിൻ വിത്ത് ഡബ്ല്യു ഓർ എച്ച്. ഹൂസ്, വൈ, വെയർ, വാട്ട്, ഹൗ, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ഓഫൺ, അങ്ങനെ ഡബ്ല്യു കൊണ്ടും എച്ച് കൊണ്ടും ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്, അതുപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസസിനെയാണ് ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് ഡബ്ല്യു ഓർ എച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ, ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദ ഷർട്ട്, എക്സെട്ര എക്സെട്ര. ഇത്തരം ക്വസ്റ്റ്യൻസ് എന്താണ്, അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ചോദിക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. സോ ഹി മസ്റ്റ് ഗെറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഇസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതിൽ ദി ആൻസർ വിൽ ബി ഇത് യെസ് ഓർ നോ. അധികം എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ല. പിന്നെ ദ ക്വസ്റ്റ്യൻസ് വിൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബ് കൊണ്ട് മാത്രം തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. ഡിഡ് യു വാച്ച് ദ ഫിലിം, വിൽ യു കം വിത്ത് മീ, ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ വിൽ ബി യെസ് ഓർ നോ. നെക്സ്റ്റ് ഇസ് ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ദി ആൻസർ വിൽ ബി ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. യു ഹാവ് ടു ചൂസ് ഇറ്റ് ഫ്രം ദ ക്വസ്റ്റ്യൻ. ഈസ് ഹി എ ഫോറിനർ ഓർ എ നേറ്റീവ്. അയാൾ വിദേശിയാണോ സ്വദേശിയാണോ, അപ്പോൾ രണ്ടിലൊന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആം ഐ കമ്മിങ് വിത്ത് യു ഓർ ഡു ഐ ഹാവ് ടു ഗോ ലോൺ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്ക് പോകണോ. ഡു യു ട്രാവൽ ബൈ കാർ ഓർ സ്കൂട്ടി. നിങ്ങൾ കാറിലാണോ പോകുന്നത് അതോ സ്കൂട്ടിയിലാണോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആൻസർ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, യു ഹാവ് ടു ചൂസ്. അത്തരം ക്വസ്റ്റ്യൻസിനെയാണ് ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ലാസ്റ്റ് ഓഫ് ഓൾ ആർ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ശക്തമായിട്ടുള്ള വികാരങ്ങൾ, അത് ദുഃഖമാവാം, സന്തോഷമാവാം, ഭയമാവാം. സ്ട്രോങ് ഇമോഷൻസ്, സ്ട്രോങ് ഫീലിങ്സ്,
ഇത് വ്യക്തമാക്കുന്ന സെൻറ്റൻസസിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാവുക? സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് അവിടെ എക്സ്പ്രസ് ചെയ്യും, അതോടൊപ്പം ഒരു എക്സ്ക്ലമേഷൻ മാർക്കും സെൻറ്റൻസിൻ്റെ അവസാനം ഉണ്ടാവും. പിന്നെ ചില വാക്കുകളും ഉപയോഗിക്കും. നോക്കാം, ലെറ്റ് അസ് ലുക്ക് അറ്റ് എക്സാമ്പിൾസ്. അലാസ് ഐ ആം ചീറ്റഡ്, അലാസ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു എക്സ്ക്ലമേറ്ററി വേർഡാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ശ്രദ്ധിക്കുക. ദേ ഹവ് വൺ ദ മാച്ച്, അത് ആവേശത്തോടു കൂടി പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ആൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓ ഐ ലോസ് മൈ പേഴ്സ്, ഹുറേ ഐ എം ഫേസ്റ്റ് ഇൻ ക്ലാസ്. ഇതൊക്കെ ശക്തമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ആൻഡ് സോ ദീസ് ആർ കോൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് സെൻറ്റൻസസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു എയറീസ് വ്ളോഗ്സ്. താങ്ക് യു.